2020-ലെ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മികച്ച ശാസ്ത്ര പരിസ്ഥിതി ഡോക്യുമെന്ററിക്കായി കൈരളി ന്യൂസ് സീനിയർ എഡിറ്റർ കെ രാജേന്ദ്രനും മികച്ച ബയോഗ്രഫി ഡോക്യുമെന്ററിക്കായി കൈരളി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ ബിജു മുത്തത്തിയും അവാർഡുകൾ ഏറ്റുവാങ്ങി. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് 2020-ലെ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. മികച്ച ശാസ്ത്ര പരിസ്ഥിതി ഡോക്യുമെന്ററി വിഭാഗത്തിൽ കൈരളി ന്യൂസ് സീനിയർ എഡിറ്റർ കെ രാജേന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി. ആഫ്രിക്കയിലെ ഖാനയിൽ ദുഷ്കര സാഹചര്യത്തിൽ ചിത്രീകരിച്ച അടിമത്തത്തിന്റെ രണ്ടാം വരവ് എന്ന ഡോക്യുമെന്ററിയാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. ആഫ്രിക്കയിലെ ഖാനയിൽ ദുഷ്കര സാഹചര്യങ്ങളിൽ ചിത്രീകരിച്ച ഈ ഡോക്യുമെന്ററി ഈ മാലിന്യങ്ങൾ കേരളത്തിലടക്കം സൃഷ്ടിക്കാൻ പോകുന്ന ഗുരുതരാവസ്ഥകളെ ആശങ്കയോടെ മുൻനിർത്തുന്നു. മികച്ച ബയോഗ്രഫി ഡോക്യുമെന്ററി വിഭാഗത്തിൽ കൈരളി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ ബിജു മുത്തത്തി പുരസ്കാരം ഏറ്റുവാങ്ങി. വയനാട്ടിലെ നക്സലൈറ്റ് നേതാവ് വർഗീസിനൊപ്പം ആദിവാസി സമരങ്ങളിൽ പങ്കെടുത്ത് ജയിലിലടയ്ക്കപ്പെട്ട വിപ്ലവകാരി കെ കരിയന്റെ ജീവിതത്തെ പകർത്തിയതിനാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. ആദിവാസി സമരങ്ങളിൽ പങ്കെടുത്തതിന് ജയിലിലടയ്ക്കപ്പെട്ട വിപ്ലവകാരി കെ കരിയന്റെ അധികമൊന്നും അറിയപ്പെടാത്ത ജീവിതത്തെ കാച്ചിക്കുറുക്കിയ സംഭാഷണങ്ങളുടെ ജൈവികതയിലൂടെ ആവിഷ്കരിച്ച അവതരണ മികവിന് ധാർമ്മികമായ സെൻസറിംഗ് ടെലിവിഷൻ സീരിയൽ നിർമ്മാതാക്കൾ നടത്തണമെന്ന് മന്ത്രി സജി ചെറിയൻ അഭിപ്രായപ്പെട്ടു. നമ്മുടെ വീടുകളിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കാണുന്ന ചില സീരിയലുകൾ അതിൻ്റെ നിലവാരത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്ത ബോധം പുലർത്തണം എന്ന കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഈ കാര്യത്തിൽ മന്ത്രി എന്നേറെ നടത്തി. അപ്പോൾ ഇത് സെൻസർ ചെയ്യാനാണോ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന ചോദ്യമൊന്നും സെൻസർ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് ഈ കാര്യത്തിൽ എടുത്ത ഒരു സമീപനം ധാർമ്മികമായ സെൻസറിങ്, അത് ചെയ്യേണ്ടവർ ചെയ്യണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങൾ സെൻസറിങ്ങിന് വരികയല്ല, ഇത് ചെയ്യുന്ന ആളുകൾ ധാർമ്മികമായ സെൻസറിങ് നടത്തണം. മികച്ച നടിയായി അശ്വതി ശ്രീകാന്തും മികച്ച നടനായി ശിവജി ഗുരുവായൂരും പുരസ്കാരം ഏറ്റുവാങ്ങി. ടെലിവിഷൻ അവാർഡ് ബുക്കിന്റെ പ്രകാശനം മന്ത്രി ആന്റണി രാജു മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിലിന് നൽകി നിർവഹിച്ചു. അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം എൽ എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ, നടനും അക്കാദമി ജനറൽ കൗൺസിൽ അംഗവുമായ പ്രേംകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.